അപ്പോൾ കാര്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ? വലിയൊരു മഹാമാരി നമ്മളിപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ നമ്മളതിൽ നിന്ന് റിക്കവർ ആവുന്നു, ചില ഭാഗത്ത് കൂടുന്നു, ചില ഭാഗത്ത് കുറയുന്നു അല്ലേ? അപ്പോൾ ഇതിന് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടിപ്പോൾ നമ്മുടെ സാധാരണ ആളുകളും ലോകരാജ്യങ്ങളും എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുകയാണ് ഇതിനൊരു വാക്സിന് അല്ലെങ്കിൽ ഇതിനൊരു മരുന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ എപ്പോഴും വിളിക്കുമ്പോൾ പറയും, പഠിച്ചോനെ ഇതിനൊരു മരുന്ന് എങ്ങനെയും കണ്ടുപിടിച്ചാൽ കുറേ കുറേ സമാധാനം കിട്ടും അല്ലേ? അപ്പോൾ എന്തായാലും എല്ലാ രാജ്യങ്ങളും ഇതുപോലെ തന്നെ വാക്സിനുകൾക്ക് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടത്തുകയാണ്. യു എ അതുപോലെ തന്നെ വളരെ മുന്നിലാണ് ഈ ഒരു കാര്യത്തിൽ, വളരെ അഡ്വാൻസ് ആയിട്ട് തന്നെ വാക്സിൻ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ നടത്തേണ്ടത് മനുഷ്യരിലാണ് അല്ലേ? അതിന് ഒരുപാട് മനുഷ്യർ വേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം പരീക്ഷണങ്ങൾക്ക് സ്വയം തയ്യാറായി വന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം ലോകത്ത് അല്ലേ? അവരൊക്കെയാണ് ശരിക്കും ഹീറോകൾ. നമ്മൾ സിനിമയിലോ കാണുന്ന ഹീറോകളൊന്നും അല്ല ഹീറോകൾ. സിനിമയിൽ വേണമെങ്കിൽ നാളെ നല്ലൊരു കഥയും നല്ലൊരു ഡയറക്ടറോ കിട്ടണേ എനിക്കും നിങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഇത്തരം ഹീറോയിസം കാണിക്കാനായിട്ട് തീർച്ചയായിട്ടും വലിയൊരു മനസ്സ് വേണം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഹാഫിസ് മുഹമ്മദിനെ വളരെ അഭിമാനത്തോടെ തന്നെ പരിചയപ്പെടുത്താനാണ്. കാരണം ഹാഫിസ് മുഹമ്മദ് എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ അയൽവാസിയാണ്, എൻ്റെ സുഹൃത്താണ്. ആൾ ചെർപ്പളശ്ശേരിക്കാരിൽ ഈ ഇവിടെ ആദ്യമായിട്ട് വാക്സിൻ പരീക്ഷണത്തിന് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അധികം ഞാനൊന്നും പറയുന്നില്ല, ഹാഫിസ് മുഹമ്മദ് തന്നെ പറയട്ടെ. ഹാഫിസ് മുഹമ്മദിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. യു എ ഗവൺമെൻറ്റും സിനോഫാം എന്ന ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയും സംയുക്തമായി നടത്തിവരുന്ന കോവിഡ് എന്ന മഹാമാരിക്കെതിരെയുള്ള ഒരു വാക്സിൻ പരീക്ഷണാടിസ്ഥാനത്തിൽ അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽസ് മൂന്നാമത് ഘട്ടം അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതൊരു സന്തോഷമായി കാണുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഈ യു എ ഗവൺമെന്റിനും അബുദാബി ഗവൺമെന്റിനും അതിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഹാഫിസ് മുഹമ്മദ്, എന്തായാലും ഹാഫിസ് മുഹമ്മദ് ഞങ്ങളുടെയൊക്കെ അഭിമാനമായിരിക്കുകയാണ്. ചെർപ്പളശ്ശേരിക്കാരുടെ മൊത്തത്തിൽ ഹാഫിസ് മുഹമ്മദിന് ഒരുപാട് സ്വീകരണങ്ങളൊക്കെ ഇപ്പം തന്നെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. കെ എം സി സി, ചെർപ്പളശ്ശേരി കൂട്ടായ്മ ഇവരെ കൊടുത്തിട്ടുണ്ടെന്ന് എന്നാണ് എൻ്റെ അറിവ്. എന്തായാലും കൂടുതൽ അഭിനന്ദിക്കപ്പെടട്ടെ. ഹാഫിസ് മുഹമ്മദെ, ഹാഫിസ് മുഹമ്മദ് ഇപ്പോൾ ഈ ഒരു ഇതിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രത്യേക കാരണം ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ആ ഒരു ഇൻഫ്ലുവൻസ് എന്തായിരുന്നു ഹാഫിസ് മുഹമ്മദെ? 4.5 വർഷമായി ഞാൻ അബുദാബിയിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെയുള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാവരും തമ്മിൽ ഈ കോവിഡ് വാക്സിൻ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായിരുന്നു. അവർ തന്ന പ്രചോദനവും ധൈര്യവുമാണ് ഞാൻ ഈ വാക്സിൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കാരണമായത്. തീർച്ചയായിട്ടും ഇത് നമ്മളെ സാധാരണ ഒരു പരീക്ഷണം പോലല്ല, നമ്മുടെ ശരീരത്തിലാണ് ഈ ഒരു പരീക്ഷണം നടത്തുന്നത്. എന്നെ പോലുള്ള ഒരാൾക്കൊക്കെ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ഒരു അപകട സാധ്യത ഉള്ള ഈ ഒരു പരീക്ഷണത്തിന് തയ്യാറാവാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ഈ ഒരു അപകട സാധ്യത മറികടക്കാന്നുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരായ ഡോക്ടേഴ്സും മെഡിക്കൽ പ്രൊഫഷണൽസും തന്ന ധൈര്യമാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇതിലേക്ക് നയിച്ചത്. അതോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ വാക്സിനേഷൻ സെന്ററിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച, അവിടെ ഉണ്ടായിരുന്ന വിദേശികളെക്കാൾ കൂടുതൽ സ്വദേശികൾ കുടുംബസമേതം വന്ന് ഈ വാക്സിനേഷൻ എടുക്കുന്ന കാര്യമാണ് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചു. ഇതിപ്പോ ഈ ടെസ്റ്റ് ചെയ്യാന്നൊക്കെ തീരുമാനിച്ചു, ഈ പരീക്ഷണത്തിന് തയ്യാറാവാം എന്ന് തീരുമാനിച്ചതിന് ശേഷം ഒരു മാനസികാവസ്ഥ ഉണ്ടാവല്ലോ, ഇപ്പൊ നമ്മൾ ആ പോകുന്ന സമയത്തും അതുപോലെ അത് കഴിഞ്ഞ സമയത്തൊക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ, നമ്മുടെ മാനസിക പിരിമുറുക്കം വലിയൊരു ഭാഗമാണല്ലോ. കാര്യം എന്താ വെച്ചാൽ നമുക്ക് പേടിയോ, നമ്മൾ സാധാരണ പാരസെറ്റമോള് കുടിക്കുന്ന പോലത്തെ ഒരു സാധനമല്ല, ഇതുവരെ ലോകത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു മരുന്നാണ് പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? പോകുന്നതിന് മുമ്പ് അല്പം ഭയമൊക്കെ ഉണ്ടായിരുന്നു, കാരണം നമ്മളൊരു മരുന്ന് പരീക്ഷണത്തിനാണല്ലോ പോകുന്നത്. അതിൻ്റെതായ അല്പം ഭയമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരുവിധം കംഫർട്ടായി, കാരണം അവരുടെ ഓരോ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും എല്ലാം കണ്ടതിന് ശേഷം. പിന്നെ നമ്മൾ വാക്സിനേഷൻ വെക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടെയുള്ള ഡോക്ടേഴ്സ് നമ്മളെ വിശദമായി നമ്മളുടെ എല്ലാ സംശയങ്ങളും തീർത്തു തരും. അതോടൊപ്പം തന്നെ അവരുടേതായ എല്ലാ വിശദീകരണങ്ങളും നമ്മൾക്ക് നൽകുകയും ചെയ്യും. അതിനുശേഷമാണ് വാക്സിൻ എടുക്കുന്നത്. വാക്സിൻ എടുത്തു കഴിഞ്ഞ് ഇന്നേ വരെ അവിടെ സെഹയിലുള്ള ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും നമ്മളെ വിളിച്ച് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ വിളിച്ച് നമ്മളുടെ ആരോഗ്യ നിലയെക്കുറിച്ചും അതുപോലെ ടെമ്പറേച്ചർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അത് കാരണം തന്നെ ഒന്നുകൂടി നമുക്ക് കംഫർട്ടായിട്ട് തോന്നുന്നു.
നമ്മളിപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഇങ്ങനെ ന്യൂസ് പേപ്പറിലോ കാണുക അല്ലെങ്കിൽ ന്യൂസിൽ കേൾക്കുക എന്നല്ലാതെ ഇതിനെ കുറിച്ചിട്ട് അടുത്താർക്കും അറിയില്ല. ഇത് ഏത് രീതിയിലായിരുന്നു ഈ ഒരു ടെസ്റ്റിന്റെ പ്രൊസീജിയർ, ടെസ്റ്റിന്റെ രീതികൾ ഏതൊക്കെ രീതിയിലായിരുന്നു? അബുദാബി അഡ്നക് എക്സിബിഷൻ സെന്ററിൽ വെച്ചായിരുന്നു ഈ വാക്സിനേഷൻ പ്രോഗ്രാം നടന്നത്. അവിടെ 6 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വാക്സിനേഷൻ എടുക്കാൻ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് പോയി തിരിച്ചു വരാം, അതുപോലെയുള്ള ഒരു സെറ്റപ്പ് അല്ല അവിടെ ഉള്ളത്. 6 ഘട്ടങ്ങളാണ്. അവിടെ ആദ്യം രജിസ്ട്രേഷൻ നടത്തുന്നു, അതിനുശേഷം അവർ അവിടുത്തെ ഫയലുകളെല്ലാം നമുക്ക് തന്നെ നൽകും. അവിടുത്തെ ഓരോ നിർദ്ദേശങ്ങളും ആ ഫയലിലുണ്ടാവും. അതിനുശേഷം ഒരു നഴ്സിംഗ് അസസ്മെന്റ് ഉണ്ട്. നഴ്സിംഗ് അസസ്മെന്റിൽ സാധാരണമായി എല്ലാ ഫിസിക്കൽ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്, ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ്, അതുപോലെ തന്നെ പൾസ് മോണിറ്ററിംഗ്, വെയിറ്റ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അസസ് ചെയ്തതിനു ശേഷം നമ്മളെ ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നു, അത് ഡോക്ടേഴ്സ് അസസ്മെന്റ് ആയിട്ട് വരുന്നു. ഡോക്ടേഴ്സ് വളരെ കൃത്യമായി വാക്സിനേഷനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും. അതോടൊപ്പം നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അവരോട് ചോദിച്ച് എല്ലാം ക്ലിയർ ആക്കാം. ഡോക്ടർ കൂടി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരികയാണെങ്കിൽ, മെഡിക്കലി ഫിറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ബ്ലഡ് സാമ്പിൾ കളക്ഷന് വേണ്ടിയിട്ട് പോകാം. അവിടെ ബ്ലഡ് സാമ്പിൾ കളക്ഷനിൽ ഒരു 2 ml അല്ലെങ്കിൽ 5 ml വരെ ബ്ലഡ് എടുത്ത് അവരെല്ലാ ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വാബ് ടെസ്റ്റാണ്. ഈ കോവിഡ് 19 നെഗറ്റീവ് ആണോ അതോ പോസിറ്റീവ് ആണോ എന്ന് നോക്കാനുള്ള സ്വാബ് ടെസ്റ്റ് ഉണ്ട്. അതും കഴിഞ്ഞാണ് വാക്സിനേഷൻ കൗണ്ടറിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത്. വാക്സിനേഷൻ കൗണ്ടറും വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു കൗണ്ടറാണ്. അവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പരിശോധന കളക്ഷന് വേണ്ടിയിട്ട് പോകാം. അവിടെ ബ്ലഡ് സാമ്പിൾ കളക്ഷനിൽ ഒരു 2 ml അല്ലെങ്കിൽ 5 ml വരെ ബ്ലഡ് എടുത്ത് അവരെല്ലാ ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വാബ് ടെസ്റ്റാണ്. ഈ കോവിഡ് 19 നെഗറ്റീവ് ആണോ അതോ പോസിറ്റീവ് ആണോ എന്ന് നോക്കാനുള്ള സ്വാബ് ടെസ്റ്റ് ഉണ്ട്. അതും കഴിഞ്ഞാണ് വാക്സിനേഷൻ കൗണ്ടറിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത്. വാക്സിനേഷൻ കൗണ്ടറും വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു കൗണ്ടറാണ്. അവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പരിശോധിച്ചതിന് ശേഷം നമുക്ക് വാക്സിനേഷൻ നൽകും. വാക്സിനേഷൻ കിട്ടിയതിന് ശേഷവും കൂടി അവർ 1.5 മണിക്കൂർ നമ്മളെ ഒബ്സർവേഷന് വേണ്ടി വെക്കുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അവരെല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ്. സാധാരണഗതിയിൽ ഒരു ബുദ്ധിമുട്ടുകളും വരില്ല. ചിലപ്പോൾ ഒരു വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം അന്നത്തെ ദിവസം ചെറിയ രീതിയിൽ ഒരു ടെമ്പറേച്ചർ കൂടുതലായിട്ട് കാണാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ പനി പോലെ. അത് ആദ്യത്തെ ദിവസം മാത്രമാണ്. അത് കഴിഞ്ഞ് വാക്സിൻ വെച്ചതിന് ശേഷം നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ പോലും ഫയലുകളെല്ലാം നൽകുന്നതാണ്, നമുക്ക് തന്നെ നൽകും. അവർ എല്ലാ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മളെ വിളിച്ച് നമ്മളുടെ ടെമ്പറേച്ചർ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ശരിക്കും പുതിയൊരു മരുന്നാണല്ലോ ഇപ്പോൾ നമ്മുടെ ഹാസിഫിന്റെ ശരീരത്തിലേക്ക് കയറ്റിയിട്ടുള്ളത്. അപ്പൊ അതിന് ശേഷം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? ഇതുവരെ യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഉണ്ടാവുന്ന കൈകളിലുണ്ടാവുന്ന വേദന ഒഴികെ മറ്റു തരത്തിലുള്ള യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ UAE ഗവൺമെന്റ് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് അല്ലേ? അതുപോലെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട്, UAE ഗവൺമെന്റ് അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഹാസിഫിന് എത്ര ഏതൊക്കെ രീതിയിൽ ഉണ്ടായിരുന്നു? UAE ഗവൺമെന്റ് സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവരൊരു ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി തെർമോമീറ്റർ നൽകുന്നതാണ്. അതോടൊപ്പം തുടർച്ചയായിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ നമ്മളെ വിളിച്ച് നമ്മളുടെ എല്ലാ ആരോഗ്യസ്ഥിതികളും വിലയിരുത്തുന്നതാണ്. കൂടാതെ തന്നെ മറ്റ് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ നമുക്ക് സമീപത്തുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് പോകാവുന്നതാണ്. അവിടെ അതിനുള്ള ചികിത്സകൾ അവർ നൽകുന്നതുമാണ്. അതുകൂടാതെ ദുബൈയിൽ നിന്നും മറ്റ് എമിറേറ്റുകളിൽ നിന്നും അബുദാബിയിലേക്ക് കടക്കുന്നതിന് വേണ്ടി കോവിഡ് നെഗറ്റീവ് റിസൾട്ട് കാണിക്കേണ്ടതാണ്. വാക്സിൻ വളണ്ടിയർ എന്ന നിലക്ക് ഇത്തരത്തിലുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നമുക്ക് അബുദാബി എമിറേറ്റിലേക്ക് കടക്കാവുന്നതാണ്. എന്തായാലും ആസിഫ് ചെയ്തത് ചെറിയ കാര്യമല്ല, വളരെ വലിയൊരു കാര്യമാണ്. കാര്യം നമ്മളൊക്കെ പേടിച്ച്, ഞാനൊന്നും ഒരിക്കലും എന്നെ കൊണ്ടൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഇപ്പൊ ആസിഫൊക്കെ ചെയ്തപ്പോൾ ചെയ്തു കളയാന്നൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് തീർച്ചയായിട്ടും ആസിഫ് പ്രചോദനമാണ്. ആസിഫിൻ്റെ കൂടെ എനിക്ക് പേര് അറിയില്ല, ചെറുപ്പുളശ്ശേരിക്കാരായിട്ടുള്ള ഒന്നോ രണ്ടോ ആളുകൾ കൂടി ഇതുപോലെ ആസിഫിന് ശേഷമോ അതോ അതല്ലെങ്കിൽ ആസിഫിന് കൂടെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്.
അവരുടെ പേരെനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും ആസിഫ് ഒരു പ്രചോദനമായിരിക്കുകയാണ് ഇത്തരം മുന്നോട്ട് കടന്നു വരുന്ന എല്ലാവർക്കും ആസിഫിനെ മാതൃകയാക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു കാര്യം ചെയ്ത ആസിഫിന് ഒരുപാട് ഒരുപാട് നന്ദി. ഈ കോവിഡ് എന്ന മഹാമാരിക്കെതിരെ ഒരു വാക്സിൻ കണ്ടെത്തലാണ് നമുക്കെല്ലാം പ്രധാനം. അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ച മിഷാൽ കൊച്ചു വർത്തമാനത്തിനും നിങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾ പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഹാസിഫിനെ പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിയണം, നമുക്കൊക്കെ മാതൃകയാവണം. ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ശരിക്കും നമ്മുടെ ലൈഫിലെ ഹീറോകളാവേണ്ടത്. അപ്പോൾ ആസിഫിനെ പോലെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള ജീവിതത്തിൽ ഇതിൻ്റെ ഗുണം, ഈ ഒരു നല്ല മനസ്സിൻ്റെ ഗുണം ആസിഫിന് പഠിച്ചവന് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആസിഫിനെ ഞാൻ ആശംസിക്കുകയാണ്. ഇത്രയും നേരം നമുക്ക് സമയം തന്ന ആസിഫിനോട് ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. പരമാവധി നിങ്ങൾ ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് തരണം. ഇത്തരത്തിലുള്ള മറ്റൊരു വിഷയമായ മറ്റൊരു ദിവസം വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും ഗുഡ് ബൈ.